ജീവിതത്തിൽ ആകെയുണ്ടായിരുന്ന സമ്പാദ്യത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ലക്ഷം രൂപ കൈമാറിയയാളെ ഒടുവിൽ കണ്ടെത്തി. കണ്ണൂർ കുറുവയിലെ ചാലാടൻ ഹൗസിൽ ജനാർദ്ദനാണ് കേരളം തിരഞ്ഞ ആ വലിയ മനസ്സിനുടമ. വീട് തുറപ്പ് തൊഴിലാളിയാണ് ജനാർദ്ദനൻ. തൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 2,850 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. കേന്ദ്ര സർക്കാർ സൗജന്യ വാക്സിൻ ഒഴിവാക്കി വാക്സിന് പൈസ ഈടാക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിൽ വാക്സിൻ സൗജന്യമായിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതാണ് തനിക്ക് പണം നൽകാൻ പ്രചോദനമായതെന്ന് ജനാർദ്ദനൻ പറഞ്ഞു. തുടർന്ന് പിറ്റേ ദിവസം തന്നെ കേരള ബാങ്കിൻ്റെ കണ്ണൂരിലെ മെയിൻ ബ്രാഞ്ചിലെത്തിയാണ് പണം നൽകിയത്. സംഭവം പുറംലോകം പറഞ്ഞത് ബാങ്ക് ജീവനക്കാരൻ സൗന്ദരരാജിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ്. തൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് അന്വേഷിച്ചാണ് ജനാർദ്ദനൻ എത്തിയത്. 2,850 രൂപയുണ്ടെന്ന് പറയുകയും ചെയ്തു. അതിൽ നിന്ന് 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറഞ്ഞു. ആലോചിക്കാതെ എടുത്ത തീരുമാനമാണെന്ന് കരുതി 1 ലക്ഷം രൂപ നൽകിയാൽ പോരെ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്ക് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നുണ്ട്, കൂടാതെ വീട് തുറപ്പിൽ നിന്നുള്ള വരുമാനമുണ്ട്. അതുകൊണ്ട് ഈ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ പേര് പുറത്ത് പറയരുതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എൻ്റെ ഇതെല്ലാം കണ്ടു. അപ്പോൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായിട്ട് ഉള്ള വാക്സിൻ നിർത്തിയിട്ട് അതിന് വില കിട്ടി 1 ഡോസിന് 400 രൂപ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തോന്നുന്നത് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയില്ലല്ലോ, സൗജന്യമായിട്ട് കൊടുത്തു. അപ്പോൾ അതിന് എന്തോ മാറ്റം വരുത്തുമോ എന്നുകൊണ്ട് ഒരു ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ് ഞാൻ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞില്ല. അപ്പോൾ അതെനിക്ക് ഒരു ഭയങ്കര ഒരു പ്രചോദനം ഉണ്ടായി. അപ്പോൾ എനിക്ക് എന്ത് ഈ ഒരു ഇതിൽ സിറ്റുവേഷനിൽ തന്നെ കോടിക്കണക്കിന് ഉറപ്പേൻ്റെ ബാധ്യത ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അന്നേരം രാത്രി 10 മണി, 10 മണിക്ക് ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടല്ലോ, എൻ്റെ സമ്പാദ്യവും പിന്നെ ഭാര്യേൻ്റെ ഗ്രാറ്റ്യൂട്ടി ഭാര്യ വെച്ചു വിളിച്ച വഴിച്ചാൽ കൂടിയൊരു തുകയായിട്ട് അത് ഭയ വെച്ച ദുഃഖത്തിൽ ഞാൻ ഒരു എന്തോ ഒരവസ്ഥയിലേക്ക് പോയത്. അപ്പം പെട്ടെന്ന് അധികം മിന്നിനെ പോലെ അത് ഓർമ്മ വന്നു. ഓർമ്മ വന്നിട്ട് അപ്പോൾ എനിക്ക് അന്നേരം എന്തെങ്കിലും തീരുമാനിച്ചാൽ അപ്പാട് നടപ്പിലാക്കിയിട്ടില്ലേ സമാനം, അത് നടപ്പിലാക്കിയാലേ 10 മണിക്ക് എന്ത് ചെയ്യാൻ ഞാൻ എങ്ങനെയെങ്കിലും നേരം പെടുത്തിക്കോ. അന്നോ രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല, രാവിലെ ഇങ്ങനെ നേരം പെടുത്തിട്ട് രാവിലത്തെ ഭക്ഷണവും കഴിച്ച് സൈക്കാട്രി മരുന്നും വരാണ്ട് മരുന്ന് മേടിച്ചത് എൻ്റെ ഷോപ്പിൽ. അപ്പോൾ അതുമെല്ലാം കുറിച്ച് എങ്ങനെയെങ്കിലും ഞാൻ ബാങ്കിലെത്തി അവരോട് സംഗതി പറഞ്ഞു. സംഗതി പറഞ്ഞാലോ അവർ ആകെ അവർ എന്തോ എന്തോന്നറിയില്ല, പെട്ടെന്ന് ഒരു പക്ഷേ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലായി. അവർ തന്നെ പ്രത്യേക ഒരു ക്യാബ് ക്യാബിൻ്റെ കൂട്ടി കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളെ നിലവാരം അതിൻ്റെ ജീവിത നിലവാരം ഇതായി ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിപ്പോൾ അവർ പറഞ്ഞ് മുഴുവനും കൊടുക്കണം, ബസ് നിങ്ങളെ പേരിലാടെ നിർത്തിക്കും, നിങ്ങളെ വലിയ ഇരവരുമാനമല്ലോ എല്ലാവരും ജോലി വർക്കറല്ലേ, അഥവാ ഒന്ന് പൈസക്ക് ആവശ്യം വന്നാൽ. ഞാൻ പറഞ്ഞ് ഞാൻ ഇത് ഉറച്ച് തീരുമാനിച്ചത് അതിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ മാറ്റം വരുത്തിയാൽ പിന്നെ അതിനൊക്കെ ഉറക്കം കിട്ടില്ല. അതേ നിലപാട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അവർ കുറേ ആലോചിച്ചിട്ട് ഒരു അരമണിക്കൂറോടെ അങ്ങനെയും പിന്നെ പോയി. അങ്ങനെ അവിടെ ഒരു നല്ല ഒരു എയർ കണ്ടീഷൻ റൂമിൽ അവിടെ ഈ വന്ന സമയത്ത് കുറച്ച് തണുപ്പ് ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പബ്ലിക് ഒരു മീഡിയ ആയിട്ട് കൊടുത്തുകൂടാണ്. അവൻ അയ്യോ അത് അങ്ങനെ വേണ്ട, അങ്ങനത്തെ പബ്ലിസിറ്റി ഒന്നും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പബ്ലിസിറ്റി ആകും ഞാൻ പറഞ്ഞു. ഞാൻ ഭാര്യ മരിച്ച നിൽക്കും പിന്നെ ഏതാണ്ട് ജീവിതത്തിൽ അതിൻ്റെ സുഖം കണ്ടിട്ട് ജീവിക്കില്ല. ഒരു പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സോ പറയാനോ ഇതെൻ്റെ പോകുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് അപ്പാടെ തന്നെ തോന്നി. ഇങ്ങനൊരു ആഗ്രഹം തോന്നിയപ്പോൾ ആദ്യം ആരോടാണ് ഷെയർ ചെയ്തത്? ആരോടാണ് ഇതിൽ മകളോട് ഇല്ല ഉറക്കിയിട്ടില്ല. രാത്രി നേരം എങ്ങനെയാണെങ്കിലും നേരം പെടുത്തി രാവിലെ എണീറ്റപ്പോൾ മനസ്സിൽ മാറ്റമൊന്നുമില്ല. മാറ്റമൊന്നുമില്ല, രാവിലെ എണീറ്റാലും കൂടുതൽ ആവേശം കൂടി. ആവേശം കൂടി. അപ്പോൾ ആകെയുള്ള സമ്പാദ്യമാണല്ലോ കൊടുത്തത് അല്ലേ? അപ്പോൾ ഇനിയുള്ള
വരുമാനവും കാര്യങ്ങളൊക്കെ നിലവിൽ എന്തൊക്കെയാണ് വേറെ വരുമാനങ്ങൾ? വരുമാനം എനിക്ക് എൻ്റെ ഭാര്യ നിലവിൽ എൻ്റെ ഏറ്റവും പ്രധാന ഊർജ്ജവും ശക്തിയും എൻ്റെ ഇതും ഭാര്യയാണ്. ഭാര്യ പിന്നെ എനിക്കിപ്പോൾ ഇന്നും മരിച്ചു പോയാലും എനിക്ക് ഒരു പറ്റില്ല. ഞാൻ ഇങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി പോവുക. ബാക്കിയുള്ളവരോട് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? കാരണം ഒരു ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ 1300 കോടി വലിയ കോടി രൂപയാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് എനിക്ക് പറയാനുണ്ട്. ഞാൻ അണ്ണാറക്കണ്ണനവും തന്നാലായെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അണ്ണാറക്കണ്ണന്റെ പ്രവൃത്തിയെ ഞാൻ ചെയ്തു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും ഈ സംഭാവന നൽകിയ വ്യക്തിയെ പ്രശംസിച്ചിരുന്നു. കണ്ണൂർ ഡെസ്ക്, സമയം മലയാളം.